ഇന്നത്തെ വീഡിയോ ലേശം കളർഫുൾ ആണ് കേട്ടോ. ഈ കാണുന്നത് എന്താന്ന് മനസ്സിലായോ? ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വെറൈറ്റി വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ ഒരു ഐറ്റത്തിന്റെ പേര് എന്താണെന്നറിയോ? അതെ, ഡൽഹിക്കാരുടെ സ്വന്തം റോളർ ഫലൂദ ഐസ്ക്രീം. പക്ഷേ ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ, ഒരു കുൽഫിയിൽ ഒരു വെറൈറ്റി ഉണ്ട്. എത്ര നേരം കഷ്ടപ്പെട്ട് നിന്നിട്ടാന്ന് അറിയോ എനിക്ക് ഐസ്ക്രീം കിട്ടിയത്? ഒരുപാട് കഷ്ടപ്പാട് ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കുന്നതിൻ്റെ പിറകിലുണ്ട്. അതും കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഈ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാധനത്തിൻ്റെ ഉള്ളിൽ ഫുള്ള് ഐസാണ്. അതിൻ്റെ മുകളിലേക്ക് ഇവർ റബടി ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അതായത് നമ്മുടെ കുങ്കുമപ്പൂവിൻ്റെയൊക്കെ ഫ്ലേവറുള്ള ആ ഒരു റബടി, കേസർ ബദാം റബടി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ് ഇവർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒരുപാട് എഫേർട്ടുള്ളൊരു സംഭവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ 120 രൂപയാണ് ഈ ഒരു പ്ലേറ്റ് റോളർ ഫലൂദ ഐസ്ക്രീമിന് ഇവർ വാങ്ങിക്കുന്നത്. സ്ട്രീറ്റ് ഫുഡുകൾക്ക് ഏറെ പ്രശസ്തമായിട്ടുള്ള നമ്മുടെ ഡൽഹിയിൽ ഇവർ സ്ഥിരമായിട്ട് ഇത് കച്ചവടം ചെയ്യാറുണ്ട്. അപ്പോൾ എത്ര നേരം അധ്വാനിച്ചിട്ടായിരിക്കും ഇത് ഉണ്ടാക്കുന്നത് എന്നും കൂടെ ഉള്ളത് കണ്ട് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ റബ്ബടി കണ്ടോ, ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ അതേ ടൈമിൽ തന്നെ കൈകൊണ്ട് പ്രസ് ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഡ്രൈ ആയി വരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും കണ്ടോ. ആ ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ആ ഉള്ളിലുള്ള ഐസിൻ്റെ തണുപ്പുണ്ട്, ഇത് സെറ്റായി വരുന്നുണ്ട്. ഒരു സൈഡിൽ ഒരാൾ റബ്ബടി ഒഴിക്കുന്നു, ഇപ്പുറത്ത് എഫേർട്ടോട് കൂടിയിട്ട് ഇതിങ്ങനെ കറക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഒരുപാട് അധ്വാനം ഇതിൻ്റെ പിറകിലുണ്ട്. എന്നിട്ട് ഫ്രൂട്ട്സ്, അതായത് അതിൻ്റെ പൾപ്പ് എക്സ്ട്രാക്ട് ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അനാറാണ് ഈ കാണുന്നത്, അപ്പോൾ അതാണ് ഒരു റെഡ് കളറിൽ. അപ്പോൾ സ്ട്രീറ്റ് ഫുഡാണ് ഞാൻ പറഞ്ഞു, ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ഡൽഹി സ്ട്രീറ്റ് ഫുഡാണ്, സോ അവർ അവരുടെ മാക്സിമം ഹൈജീനിക് ആയിട്ടാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് അവർ ഓറഞ്ചാണ് പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു റബ്ബടീൻ്റെ മുകളിൽ ഫ്രൂട്ട്സിൻ്റെ ഒരു ലെയർ തന്നെ വരുന്നുണ്ട്. പിന്നെ അവർ യൂസ് ചെയ്തത് പപ്പായയാണ് കേട്ടോ. അപ്പോൾ പപ്പായയും അനാറും അതുപോലെ ഓറഞ്ചും ഓൾറെഡി ആയിട്ടുണ്ട്. പിന്നെ വരുന്നത് വീണ്ടും ഇവർ അനാറൊഴിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സാധനം ഞാൻ ആ തുടക്കത്തിൽ കാണിച്ച വീഡിയോൻ്റെ ഒരു ക്ലിപ്പിങ്ങിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഭയങ്കര കളർഫുള്ളായിട്ടാണ് ഈ ഒരു സംഭവം ഇവർ ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ പിറകിൽ ഇതുപോലെ ഓരോ ലെയർ ലെയറായിട്ട് ഫ്രൂട്ട്സിൻ്റെ എക്സ്ട്രാക്റ്റുകളും പൾപ്പും ഒക്കെ ഇവർ ഒഴിക്കുന്നുണ്ട്. ഇത് മാംഗോൻ്റെ പൾപ്പാണ് കേട്ടോ. ആ ഒരു ഡാർക്ക് ഓറഞ്ച് കളറ് കിട്ടുന്നത് ഈ ഒരു മാംഗോൻ്റെ പൾപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ്. ആ ഒഴിച്ചു കൊടുക്കുന്ന അറ്റ് ദ സെയിം ടൈം അവർ കൈവച്ചിട്ട് അത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇപ്പുറത്തുനിന്ന് ഒരാൾ റോൾ ചെയ്യുന്നുണ്ട്. അടുത്ത ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക, ഇതെവിടെ കിട്ടുന്നതാണ്? നമ്മുടെ കോഴിക്കോട് സരോവരം പാർക്കിനടുത്ത് റമദാൻ നൈറ്റ്സ് പറഞ്ഞിട്ടൊരു ഒരു ചെറിയ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അവിടെ രാത്രികാലങ്ങളിൽ, അതായത് ഒരു 7 മണിക്ക് ശേഷം നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഫുഡ് കൗണ്ടേഴ്സ് കാണാം. ഈ ഒഴിക്കുന്ന ഡാർക്ക് കളർ ഞാൻ വിചാരിച്ചത് ഗ്രേപ്സ് ആണെന്നാണ്, പക്ഷേ ഇതൊരു പുളിപ്പില്ലാത്ത ഒരു ഫലൂദയാണ്. അതുകൊണ്ട് തന്നെ ഇവർ യൂസ് ചെയ്യുന്നത് അനാറാണ് കേട്ടോ. അനാറിൻ്റെ ജ്യൂസാണ് ഇവർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഡാർക്ക്, ഒരു എന്താ പറയുക, പേർപ്പിൾ കളറും കൂടെ ഈ ഒരു ഫലൂദയ്ക്ക് കിട്ടും. സോ ഇതെല്ലാം കൂടെ ഒഴിച്ചിട്ടാണ് ലാസ്റ്റ് കളർഫുൾ ഫലൂദയായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇവിടെ കച്ചവടം ചെയ്യുന്ന ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതന്നെ, എല്ലാവരും വെൽക്കം. ഈ ഒരു സ്പോട്ടും എനിക്ക് പറഞ്ഞു തന്നത് ഫുഡി റാഷാണ്. പറഞ്ഞു തന്നതല്ല, മൂപ്പര വീഡിയോ കണ്ടിട്ടാണ് ഞാനും ഈ ഒരു സ്പോട്ടിൽ ലൊക്കേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഫാമിലീൻ്റെ കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു അപൂർവ കാഴ്ച, അതായത് കൗതുകം നിറഞ്ഞ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും അതാ ആ ഒരു പൾപ്പിൻ്റെ മുകളിലൂടെ ഒരു ലെയറും കൂടെ നമ്മുടെ റബ്ബടി ഇവർ ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ വീണ്ടും പൾപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ്. മാംഗോൻ്റെ പൾപ്പിൻ്റെ തൊട്ടടുത്ത് ഇവർ യോജിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും അനാറിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഷെയ്ഡും കൂടെ വരുമ്പം തന്നെ നല്ല ഭംഗിയുണ്ടാവും. ഒരു സൈഡിൽ ഒരു പേർപ്പിൾ ഷെയ്ഡും ഒരു സൈഡിൽ ഓറഞ്ച് നമ്മുടെ മാങ്ങേൻ്റെ പൾപ്പും. അപ്പോൾ ഈ പൾപ്പും കാര്യങ്ങളൊക്കെ ഇവർ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് പണി കുറച്ച് എളുപ്പമാണ്. പിന്നെ ഇതാ വീണ്ടും പൾപ്പ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ നല്ല ഫ്ലേവർ വരുന്നുണ്ട്. ഈ കാണുന്നത് ഗ്രീൻ ആപ്പിൾ ആണ് കേട്ടോ. ആ ഒരു പച്ച കളറും അവിടെ അവിടെ വന്നിട്ടുണ്ട്. എന്തായാലും പണി ഏകദേശം കഴിയാനായിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇവർ അതിൻ്റെ ഒരു സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ സിറപ്പും കൂടെ ഒഴിക്കുന്ന സമയത്തുണ്ടല്ലോ കറക്റ്റ് ആ ഒരു റെഡിഷ് കളറ് വന്നു. അപ്പോൾ കണ്ടോ, ഇത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗി കുറച്ചും കൂടെ അടുത്ത് പോയിട്ട് ഇത് ഉണ്ടാക്കുന്നത് കാണുമ്പം കുറച്ചും കൂടെ ഒരു രസമായിരിക്കും. അപ്പോൾ റമദാനിൽ വെറൈറ്റി കൊണ്ടുവരാണ് നമ്മളെ കോഴിക്കോട്. ഒരുപാട് നേരത്തെ അധ്വാനത്തിന് ശേഷം നമ്മുടെ ഫലൂദ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്.
അഭിപ്രായം കേട്ടല്ലോ, മുക്കം കൊടിയത്തൂർന്ന് ഇത് കഴിക്കാനായിട്ട് വന്നിട്ടുള്ളതാണ് ഇവരൊക്കെ. അപ്പതാ ഈ ഒരു സാധനം ഇങ്ങനെയാണ് കേട്ടോ ചൊരണ്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രൂട്ട്സിന്റെ ഫ്ലേവർ വരുന്നുണ്ട് ഇടയ്ക്ക്, പക്ഷെ ഏറ്റവും കൂടുതൽ ഈ റബ്ഡീന്റെ ടേസ്റ്റ് ആണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ, ഒരു കുൽഫിയിലെ ഒരു വെറൈറ്റി ഉണ്ട്. ഞങ്ങൾക്കൊക്കെ ഏതായാലും ഒരുപാട് ഇഷ്ടമായി. നിങ്ങളും ഏതായാലും ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ഒക്കെ കൂട്ടിയിട്ട് പോവാം. നമ്മുടെ കോഴിക്കോട് എറഞ്ഞിപ്പാലം സരോവരം പാർക്കിനടുത്തുള്ള കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ പോയാൽ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കും. കിഡ്ലൻ വീഡിയോസുമായിട്ട് ഞാൻ എത്തുന്നതാണ്. ടേക്ക് കെയർ, ബൈ ബൈ.